ചമ്പക്കുളം രാമങ്കരി പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന ഇല്ലിമുറി തെക്കേ 900 പാടശേഖരത്തിൽ വീണ്ടും മട വീഴ്ച. ഒരു വർഷത്തിനിടെ 7 തവണയാണ് ഈ പാടശേഖരത്തിൽ മട വീണത്. സുരക്ഷിതമായ പുറംബണ്ടില്ലാത്തതാണ് തുടർച്ചയായ മടവീഴ്ചയ്ക്ക് കാരണമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത കൃഷിക്കായുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുമ്പോഴാണ് തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെ ഇല്ലിമുറി തെക്കേ 900 പാടശേഖരത്തിൽ മട വീണത്. 13.5 കിലോമീറ്ററോളം ചുറ്റളവുള്ള പാടശേഖരത്തിൻ്റെ പുറംബണ്ടുകളൊന്നും സുരക്ഷിതമല്ലെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ വർഷം മാത്രം 7 തവണയാണ് ഈ പാടശേഖരത്തിൽ മടവീഴ്ചയുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 ദിവസത്തെ ഏറ്റം വേലിയേറ്റം ഉണ്ടായതിൻ്റെ പുറത്തും ഈ പിന്നെ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവൂടെ ആയപ്പോഴത്തേക്ക് വെള്ളം അമിതമായിട്ട് പൊങ്ങുകയും പാടശേഖരത്തിന് പണ്ട് കവിഞ്ഞ് പല തൂമ്പുകളും തള്ളിപ്പോവുകയാണ്. തൂമ്പ് മട തൂമ്പ് ഉൾപ്പെടെ തള്ളിപ്പോവുകയും ഇപ്പം മടവീഴ്ച ഉണ്ടായിരിക്കുന്നു. മടവീഴ്ച ഇനിയിപ്പോൾ കുത്തി തീരുന്നതിന് മുമ്പായിട്ട് ഇനി അടുത്ത മടകൾ എവിടെയൊക്കെ വീഴുന്ന് പറയാനൊക്കത്തില്ല. കാരണം അത് കണക്ക് പുറം വെള്ളം ശക്തമായിട്ട് വരുന്നു, മട വരുന്നു. ഇപ്പം അത് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബണ്ടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ബണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ കായൽ മേഖലയിൽ കിട്ടിയിരിക്കുന്ന ബണ്ട് പോലെ നമുക്ക് പാടശേഖരത്തിന് കിട്ടുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത്. 975 ഏക്കറോളം നെൽകൃഷിയുള്ള പാടശേഖരത്തിൽ 650 കൃഷിക്കാരാണുള്ളത്. പാടശേഖരത്തിൻ്റെ പുറംബണ്ടിൽ 250 കുടുംബങ്ങളും താമസിക്കുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം മൂലം 100 വീട്ടുകാർ ഇതിനോടകം പലായനം ചെയ്തു കഴിഞ്ഞു. പാടശേഖരത്തിലേക്ക് ആവശ്യമായ വിത്തും വളവും കൊണ്ടുവരുന്നതിന് കർഷകർ ഉപയോഗിക്കുന്ന തോടാകട്ടെ പോളയും മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. കർഷകരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ട്രാക്ടർ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ നടുക്കൂടെ ഒരു റോഡുണ്ടാക്കണമെന്ന് പല പ്രാവശ്യം ട്രാക്ടർ റോഡുണ്ടാക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു 15 കൊല്ലം മുമ്പ് ഇതിൻ്റെ പള്ളിയിടപടം മുതൽ ഏതാണ്ട് 600 മീറ്ററോളം ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ ചെയ്യാതെ കിടക്കുകയാണ്. ഇത് ട്രാക്ടറോട് അത്യാവശ്യമായി കിടക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറബണ്ട് കിട്ടണം. ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. 18 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് KLDC കൊടുത്തിട്ട് വർഷങ്ങളായി. ഓരോ വർഷവും ഞങ്ങൾ ചെല്ലുമ്പോൾ ഫണ്ടില്ല, പിന്നെ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ 3 തിരിച്ചാൽ നമുക്ക് ഫണ്ട് എങ്ങനെ എളുപ്പിച്ചേരാമെന്ന് പറഞ്ഞു. കൃഷിമന്ത്രിയെയും കണ്ടു, എല്ലാ മന്ത്രിമാരെയും കണ്ട് നിവേദനം കൊടുക്കുക. ഞങ്ങൾക്ക് ആഴ്ചയിലാഴ്ച പോകുക എന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതിരിക്കുകയാണ്. ഇപ്പം വേനൽ മഴ കൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ 1 ക്വിൻ്റൽ 1.5 ക്വിൻ്റൽ 3 ക്വിൻ്റൽ വരെ കിട്ടിയതാണ് കഴിഞ്ഞ വർഷം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് താമസിച്ച് ഈ പാടശേഖരം താമസിച്ച് പോകുന്നത് കൊണ്ടാണ് ഈ വേനൽ മഴ ഞങ്ങൾക്ക് അതിജീവിക്കാനൊക്കാതെ വന്നത്. അതുകൊണ്ട് ഈ ബണ്ടുകൾ പ്രധാനമായും ഞങ്ങളുടെ ഈ ബണ്ടുകൾ കണ്ടുപിടിക്കണം. കഴിഞ്ഞ വർഷം 7 മടയാണ് ഈ പാടശേഖരത്തിനുണ്ടായിരുന്നത്. പാടശേഖരത്തിന് ചുറ്റുമുള്ള കൽക്കെട്ടുകൾ പലയിടത്തും തകർന്നു കിടക്കുകയാണ്. 2 മഴ പെയ്താലും വേലിയേറ്റമുണ്ടായാലും പാടശേഖരം മുങ്ങുമെന്ന സ്ഥിതിയാണുള്ളത്. പുറംബണ്ട് നിർമ്മിക്കാൻ 18 കോടിയുടെ എസ്റ്റിമേറ്റ് എടുത്തതല്ലാതെ ഒന്നും നടന്നിട്ടില്ലെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ രീതിയിൽ കൃഷി ചെയ്യാനാവില്ലെന്നും പാടശേഖര സംരക്ഷണത്തിനായി സർക്കാർ സഹായിച്ചില്ലെങ്കിൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുമാണ് കർഷകർ പറയുന്നത്.